അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ ഹൈഡ്രോ കാർബൺ വിത്ത് മോളിക്കുലർ ഫോർമുല C6H14? അതായത് ചോദ്യം ഇതാണ്, ഒരു ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓർഗാനിക് കെമിസ്ട്രിയിൽ പറഞ്ഞാൽ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ്. മൂന്ന് തരം ഹൈഡ്രോ കാർബണുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈൻസും. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്, ഏതാണ്? C6H14 ആണ്. ഇതാണ് ഹൈഡ്രോ കാർബൺ. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവണം ഇത് ആൽക്കെയിനാണോ ആൽക്കീനാണോ ആൽക്കൈനാണോ എന്ന്. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? യെസ്, ഇത് CnH2n+2 എന്ന ഫോർമുല ഒബേ ചെയ്യുന്നുണ്ട്. ഈ ഫോർമുലയായിട്ട് ഇതിന് സാമ്യമില്ലേ? നോക്കൂ, കാർബണിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ആറ് കൊടുത്താൽ C6, ഹൈഡ്രജൻ 2 × n 2 × 6 2 × 6 + 2 എന്തായി? C6H14 ആയി. അപ്പോൾ ഇതെന്താണ്? ഇത് ഏത് തരം ഹൈഡ്രോ കാർബണാണ്? ഇത് ആൽക്കെയിനാണ്. സിംഗിൾ ബോണ്ട് മാത്രമുള്ള അല്ലേ, സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് എങ്ങനെയും പറയാം, അത് മാത്രമുള്ള ഒരു ആൽക്കെയിനാണിത്. ഈ ആൽക്കെയിനിൽ എത്ര കാർബണാണുള്ളത്? 6 കാർബൺ. അതുകൊണ്ട് നമുക്ക് ഈ കോമ്പൗണ്ടിനെ എന്ത് വിളിക്കാം? ഹെക്സേൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള C6H14 എന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഹെക്സേൻ എന്നാണ്. ചോദ്യം എന്താണ്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹെക്സേനിന് എത്ര ഐസോമേഴ്സുകൾ ഉണ്ടാകും, ഏതൊക്കെയാണ് ഐസോമേഴ്സ് എന്ന് ചോദിച്ചിട്ടില്ല, നമ്പർ ഓഫ് ഐസോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ കാണാൻ വളരെ എളുപ്പമാണ്, നമുക്കൊരു ഫോർമുലയുണ്ട് ആൽക്കേനുകളുടെ. ശ്രദ്ധിക്കണം, ആൽക്കേനുകളുടെ നമ്പർ ഓഫ് ഐസോമേഴ്സ് കാണുന്നതിനുള്ള ഫോർമുലയാണ് 2 പവർ n മൈനസ് 4 + 1. ഇവിടെ n എന്താണ്? ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. n എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 പവർ ഹെക്സേൻ അല്ലേ, ഹെക്സേനിൽ 6 കാർബൺ അല്ലേ. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 6 കൊടുത്താൽ 6 − 4 + 1 6 − 4 = 2 2 ഘാതം 2 = 4 4 + 1 = 5 സോ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 2 രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ ഇവിടെ ശരിയായ ഉത്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആൽക്കെയിനുകളുടെ ഐസോമറുകളുടെ എണ്ണം ചോദിച്ചാൽ അതിൻ്റെ ഫോർമുലയാണ് നിങ്ങളിവിടെ പഠിച്ചത്. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കണം. 2 പവർ n − 4 + 1 2 ഘാതം n − 4 + 1. ഇവിടെ n എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. ഓക്കെ ആണല്ലോ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത ചോദ്യവും. ചോദ്യം നമുക്ക് നോക്കാം. വെൻ പ്രൊപ്പനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, ദ റിസൾട്ടിംഗ് പ്രൊഡക്റ്റ് വിൽ ബി. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ആ കോമ്പൗണ്ടിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ആൽക്കഹോളാണ്, അതായത് OH ഗ്രൂപ്പ് ഉണ്ട്. OH ഗ്രൂപ്പ് വരുമ്പോഴാണല്ലോ ഓൾ എന്ന് പേരിൻ്റെ അവസാനം വരിക. അപ്പോൾ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കാർബൺ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 3 കാർബൺ എഴുതി, ഓൾ ഉള്ളത് കൊണ്ട് അവസാനം ഞാനൊരു OH ഉം ചേർത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കാർബണിൻ്റെ എല്ലാത്തിൻ്റെയും സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് 4 ആണല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഹൈഡ്രജൻ കൊടുക്കണം. ഈ കാർബണിന് ഒരു ബോണ്ടല്ലേ ഇവിടെയുള്ളൂ, അപ്പോൾ നമുക്ക് 3 ഹൈഡ്രജൻ കൊടുക്കാം. ഈ കാർബണിനെ സംബന്ധിച്ചിടത്തോളം 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് CH, ഇവിടെയും ഒരു H. ക്ലിയർ ആണല്ലോ. ഈ കാർബണിനെ സംബന്ധിച്ചിടത്ത് ഇവിടെയും ഒരു ബോണ്ടുണ്ട്, ഇവിടെയും ഒരു ബോണ്ടുണ്ട്. അപ്പോൾ ഇനി വാലൻസി 4 ആവാൻ വേണ്ടി 2 ഹൈഡ്രജനെ കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ പ്രൊപ്പനോൾ എന്ന് പറയുന്ന സാധനം, പ്രൊപ്പനോൾ. ഓക്കെ, 3 കാർബൺ OH ഗ്രൂപ്പ്. ഇതെന്താ ചെയ്യുന്നത്? ഈ പ്രൊപ്പനോളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഹീറ്റും ഉണ്ട് അല്ലേ, ഹോട്ടല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ട്രയാങ്കിൾ ഇടാം, ട്രയാങ്കിൾ സിമ്പിൾ ഇട്ടാൽ എൻ്റെ അർത്ഥം എന്താണ്? ചൂടാക്കുന്നുണ്ട് എന്നാണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർജ്ജലീകരണം.
നമ്മുടെ ഈ മോളിക്യൂളിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂളിനെയാണ് ആര് ഒഴിവാക്കുന്നത്? നമ്മുടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അഥവാ -H2O ആണ് ഇവിടെ സംഭവിക്കുന്നത്. -H2O അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ H2O പോകുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, നോക്കുക, നമ്മുടെ ഈ കാർബൺ കണ്ടോ, ഈ കാർബണിനോടൊപ്പം അല്ലേ OH ഉള്ളത്. ഈ OH ഗ്രൂപ്പ് പോവും, വാട്ടർ എന്ന് പറഞ്ഞാൽ OH ഉം H ഉം കൂടെ ചേർന്നതല്ലേ. H2O എന്ന് പറഞ്ഞാൽ എന്താണ്? H ഉം OH ഉം ചേർന്നതാണ് എന്ത്? H2O. OH പോയത് ഈ കാർബണിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി ഒരു H പോകണം, ആ H ഈ കാർബണിൽ നിന്ന് എടുക്കാൻ പാടില്ല, തൊട്ടടുത്ത കാർബണിൽ നിന്ന് നമുക്ക് H എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടടുത്ത കാർബണിൽ നമുക്ക് 2 H ഉണ്ട്, ഇതിലെ ഒരു H. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഈ ഒരു H ഞാൻ എടുക്കുകയാണ്. ഈ H ഉം ഈ OH ഉം ഫങ്ഷണൽ ഗ്രൂപ്പായ OH ഉം തൊട്ടടുത്ത കാർബണിൽ നിന്നുള്ള ഹൈഡ്രജനും, അതിന് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്തായി? ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റായി, അഥവാ അത് റിമൂവ് ചെയ്യപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് എന്താണ്? ഇവിടെ CH3 ഉണ്ട്, ഒരു മാറ്റവും ഇല്ല, നമ്മൾ അങ്ങനെ തന്നെ CH3 എന്ന് എഴുതി. ബോണ്ട് ഇട്ടു, കാർബൺ ഇട്ടു, കാർബണിൻ്റെ ഈ ഹൈഡ്രജൻ പോയി, ഈ ഹൈഡ്രജൻ കൂടെ തന്നെയുണ്ട്, അപ്പോൾ അത് ഞാൻ CH എന്ന് എഴുതി. ഇവിടെ എന്താണ്? സിംഗിൾ ബോണ്ട്. അടുത്ത കാർബൺ എഴുതി, ഈ എച്ചും രണ്ടും അവിടെ തന്നെയുണ്ട്, CH2. ഇങ്ങനെ എഴുതി. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിലനിൽക്കുമോ? ഇല്ല. കാരണം എന്താ? ഇതിൽ കാർബണിൻ്റെ വാലൻസി 4 ആയിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. ഈ കാർബണിന് 3 ഹൈഡ്രജനും ഒരു ബോണ്ടും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ബോണ്ട് കൂടെ കൊടുക്കാം, കാരണം ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ബോണ്ട് വരും. ഡബിൾ ബോണ്ടായി, ദ്വിബന്ധനം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഈ കാർബണിനെ സംബന്ധിച്ചിടത്തോളം 2 bonds ഉണ്ട്, 2 hydrogen ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? 3 carbon ഉള്ളത് കൊണ്ട് പ്രൊപ്പാണ്. എന്നാൽ ഈ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് വന്നില്ലേ, ഡബിൾ ബോണ്ട് വന്നാൽ പേരിൻ്റെ അവസാനം ഈൻ ചേർക്കണം. അതായത് ഈ കോമ്പൗണ്ട് നമ്മുടെ പ്രൊപ്പീനാണ് ഇവിടുത്തെ ഫൈനൽ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണ് പ്രൊപ്പീൻ ഉള്ളത്? അതെ, ഓപ്ഷൻ നമ്പർ 4, പ്രൊപ്പീൻ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? പ്രൊപ്പനോളിൻ്റെ ഡീഹൈഡ്രേഷൻ നമ്മൾ നടത്തി യൂസിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? പ്രൊപ്പീനാണ്. വാട്ടർ മോളിക്യൂളാണ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഒരു കാർബണിൽ നിന്നും OH ഗ്രൂപ്പും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനും കൂടെ ചേർന്നാണ് റിമൂവ് ചെയ്യപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് അൻ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൻ്റ് ഓഫ് അമാൾഗം. അമാൾഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അമാൾഗം എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ്. എന്താണ്? ഒരു ലോഹസങ്കരമാണ്. ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അലോയ്. ഓക്കെ, ഇതിലെ ഈ അമാൾഗം എന്ന് പറയുന്ന ലോഹസങ്കരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പാർട്ട്, ലോഹങ്ങളുടെ ഒരു കൂട്ടമാണല്ലോ ലോഹസങ്കരം എന്ന് പറയുന്നത്. ലോഹങ്ങൾ മാത്രമല്ല, ചിലപ്പോഴൊക്കെ അലോഹങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ, നോൺ മെറ്റൽസും ഉണ്ടാവാറുണ്ട്. മെറ്റൽസ് ഒന്നിലധികം മെറ്റലുകളോ അല്ലെങ്കിൽ മെറ്റൽസ് നോൺ മെറ്റൽസുമായിട്ടോ ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. മിശ്രിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഹോമോജീനസ് ആയിരിക്കണം, ഏകാത്മക മിശ്രിതമായിരിക്കണം. അത്തരത്തിലുള്ള കൂട്ടായ്മകളെ, ലോഹസങ്കരത്തെ നമ്മൾ അലോയ് എന്ന് വിളിക്കും. അത്തരത്തിലൊരു അലോയാണ് എന്ത്? അമാൾഗം. ഈ അമാൾഗം എന്ന പേര് എപ്പോഴാണ് വരുന്നത്? എപ്പോഴും ശ്രദ്ധിക്കണം. അമാൾഗം എന്ന് കേട്ട ഉടനെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം മെർക്കുറി. അതെ, മെർക്കുറി ഉണ്ടാവണം, HG, അതാണല്ലോ മെർക്കുറിയുടെ സിമ്പല്. ഈ മെർക്കുറി മറ്റ് മെറ്റലുകളുമായി ചേരുമ്പോൾ ആ അലോയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അമാൾഗം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൂടെയുള്ള മെറ്റൽ ആരായാലും കുഴപ്പമില്ല, മെർക്കുറി ഉണ്ടെങ്കിൽ സോഡിയം ആവാം, പൊട്ടാസ്യം ആകാം, അലുമിനിയം ആകാം, സിൽവർ ആകാം, ഏത് മെറ്റലുമാവാം, അതിൻ്റെ കൂടെയുള്ളത് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരത്തിനെ, ആ അലോയെ വിളിക്കുന്ന പേരാണ് എന്ത്? അമാൾഗം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്. അപ്പോൾ അമാൾഗം എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട മെറ്റൽ ഏതാണ്? അത് മെർക്കുറിയാണ്. കൂടെയുള്ളത് ആരും ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ മെർക്കുറി ഉണ്ടോ, അതിൻ്റെ പേരെന്താണ്? അമാൾഗം എന്നാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ,
നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കാലമൈൻ ഈസ് ദ ഓർ ഓഫ്. ഓർ മിനറൽസ് അല്ലേ, ലോഹങ്ങളുടെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേർതിരിക്കൽ. മെറ്റലർജി എന്നൊരു പറയുന്ന ഒരു പോർഷനാണ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നത്, മെറ്റലർജി. അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, കാലമിൻ ഏത് ലോഹത്തിൻ്റെ ഓറാണ് അല്ലെങ്കിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ്. ഓറെന്ന് പറഞ്ഞാൽ എന്താ? അയിര്. അപ്പോൾ നമുക്ക് ഇവിടെ നാല് ലോഹങ്ങൾ തന്നിട്ടുണ്ട്. അലുമിനിയം എന്ന് പറഞ്ഞാൽ അലുമിനിയം, Fe അയൺ, Mg മഗ്നീഷ്യം, Zn സിങ്ക്. ഇതിൽ ആരുടെ ഓറാണ് കാലമിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഇവരെ ഒന്ന് പരിചയപ്പെടാം. അലുമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറാണ് എന്ത്? ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറാണ് ബോക്സൈറ്റ്. കൊറണ്ടം എന്നൊരു ഓറ് കൂടെ ആർക്കുണ്ട്? അലുമിനിയത്തിനുണ്ട്, കൊറണ്ടം. അതുപോലെ തന്നെ ക്രയോലൈറ്റ് എന്ന പേരിലും ഒരു അയിര് ആർക്കുണ്ട്? അലുമിനിയത്തിനുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട പേരെന്താണ്? ബോക്സൈറ്റാണ്. അലുമിനിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറ് അല്ലെങ്കിൽ അയിര് ബോക്സൈറ്റാണ്. അതുപോലെ അയണിലേക്ക് വന്നാൽ Fe എന്ന് പറഞ്ഞാൽ അയണാണ്. Fe-ക്ക് പ്രധാനമായിട്ടും രണ്ട് ഓറുകളാണുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹെമറ്റേറ്റ് ആണ്. എന്താണ് ഹെമറ്റേറ്റ്? മറ്റൊരു ഓറാണ് മാഗ്നറ്റൈറ്റ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ഓറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മാഗ്നസൈറ്റ് ആണ്. എന്താണ് മാഗ്നസൈറ്റ്? മാഗ്നസൈറ്റ്. അതിൻ്റെ ഫോർമുല MgCO3 ആണ്. MgCO3. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഓറാണ് ഡോളോമൈറ്റ്. ഡോളോമൈറ്റ്, അത് MgCO3 ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ CaCO3 ഉണ്ട്. അതാണ് ഡോളോമൈറ്റ്. ഓർത്ത് വയ്ക്കുക. സിങ്ക്. സിങ്കിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഓറുകളാണുള്ളത്. ഒന്ന് ZnS എന്ന് പറയും. ZnS എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, സിങ്ക് ബ്ലെൻഡ്. അതുപോലെ സിങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അയിരാണെന്ത്? ZnCO3. ഈ ZnCO3യുടെ പേരാണ് എന്ത്? കാലമൈൻ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കാലമൈൻ ഇസ് ദ ഓർ ഓഫ് സിങ്ക്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സിങ്ക്. സിങ്ക് എന്ന മെറ്റലിൻ്റെ, എന്ന ലോഹത്തിൻ്റെ അയിരാണ് കാലമൈൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രധാനപ്പെട്ട നാല് ഓപ്ഷനിലുള്ള നാല് ലോഹങ്ങളുടെയും ഞാൻ പ്രധാനപ്പെട്ട അയിരുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക.